ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീസ് കുക്കിംഗ്. ഇന്ന് നമ്മൾക്ക് ഒരു അച്ചാറുണ്ടാക്കിയാലോ. ഇത് എല്ലാവരും ട്രൈ ചെയ്തെന്നാണെങ്കിലും എന്തെങ്കിലും ഒരു വെറൈറ്റി തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് നാരങ്ങയുടെ അച്ചാറുണ്ടാക്കാം. നാരങ്ങ അച്ചാറിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. ഞാൻ ഈ ചെറുനാരങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് തുടച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച നാരങ്ങയാണ്. ഇത് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചതാണ്, കുറച്ച് നേരം മുന്നേ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 കഷ്ണം കായം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 10 കാന്താരിമുളകും 2-3 പച്ചമുളക് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുകാണ്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി വേണം. പിന്നെ ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഈത്തപ്പഴമാണ്. 10 ഈത്തപ്പഴം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത്. ഇനി നമുക്ക് തുടങ്ങാം, അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്, അത് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഒരു ആവശ്യത്തിന് എത്രയാന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എത്ര നാരങ്ങയുണ്ടോ അതിനനുസരിച്ച് എണ്ണയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇതിനതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കടുക് ഇവിടെ പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലെ വെള്ളം പോകാൻ വേണ്ടി ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റുന്നതുവരെ ഒന്ന് വഴറ്റേണ്ടതുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ കായം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം വളരെ കുറച്ചാണ് വെക്കേണ്ടത്. ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കണം. ഇത് ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമുള്ളത്ര ഇട്ടു. ഞാനിവിടെ 3 ടീസ്പൂൺ ഫുൾ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം.
വെയ്ത്തപ്പഴമൊക്കെ നന്നായി ചേർന്ന് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നാരങ്ങയാണ്. നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ അച്ചാർ ഇവരെ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം, എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അത്രയും തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടിരിക്കുന്നു. ഇനി നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുകയേ വേണ്ടു. എരിവും മധുരവും ഉപ്പും പുളിയും ഒക്കെ ചേർന്ന് നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡിയായിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എളുപ്പത്തിൽ കഴിയുന്നതാണേ.